നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ് അഥവാ ഒരു ആരോപണമാണ് ബ്രിട്ടീഷുകാരുടെ കാൽ പിടിച്ച കാൽ നക്കിയ സവർക്കർ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കാറുള്ളത് അവരോടൊപ്പം തീവ്രവാദികളും അതേ കാര്യം പ്രചരിപ്പിക്കാറുണ്ട് കാൽ നക്കി എന്നുള്ളതൊരു സിനിമയിൽ കണ്ട സീൻ വെച്ചിട്ട് സിനിമ ചരിത്രമായിട്ട് കഥ ചരിത്രമായിട്ട് പറയുകയും ചരിത്രം ആവർത്തിച്ച് പറയുകയും അത് സത്യമാണെന്ന് പ്രചരിപ്പിക്കുകയും അതാണല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് തിയറിയാണല്ലോ അതെപ്പോഴും എല്ലാ കാലത്തും അങ്ങനെയാണ് അവർ നുണ പ്രചരിപ്പിക്കുന്നത് ആദ്യം ഒരു കഥ പോലെ പറയുക പിന്നീട് ആരോപണമായി പറയുക പിന്നീട് അത് ചരിത്രമായി വ്യാഖ്യാനിക്കുക പിന്നീട് അവരെഴുതുന്ന ചരിത്ര പുസ്തകങ്ങളിൽ അത് രേഖപ്പെടുത്തുക ഇങ്ങനെയാണല്ലോ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും എല്ലാ കാലത്തും ചെയ്തിരുന്നത് അങ്ങനെയാണ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാരോപണം ണല്ലോ ഒരാക്ഷേപമാണല്ലോ ഒരു വൃത്തികെട്ട വൃത്തികെട്ടെന്നുണയാണല്ലോ സവർക്കർ ബ്രിട്ടീഷുകാരുടെ കാൽ നക്കി എന്നുള്ളതും മാപ്പ് എഴുതി കൊടുത്തു എന്നുള്ളതും മാപ്പിന്റെ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയല്ല ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത് ആവർത്തിച്ച് പറയുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് എപ്പോഴും വിദഗ്ധന്മാരായ കള്ളന്മാർ ചെയ്യുന്ന ഒരു ഒരേർപ്പാടുണ്ട് അവർ സ്വയം മോഷണം നടത്തുകയും എന്നിട്ട് മറ്റുള്ളവരെ ചൂണ്ടി അതാണ് കള്ള അതാ കള്ളൻ അതാ കള്ളൻ അതാ കള്ളൻ എന്നിങ്ങനെ വിളിച്ചു പറയുക െ മറ്റുള്ളവർ ശ്രദ്ധ തിരിക്കുകയും സ്വന്തം കള്ളത്തരം മറച്ചു മറച്ചുവെക്കുകയും ചെയ്യുന്ന വിദഗ്ധന്മാരായ പഠിച്ച കള്ളന്മാരുണ്ട് അതെല്ലാ കാലത്തും ഉണ്ട് അങ്ങനത്തെ പഠിച്ച കള്ളന്മാരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അവരെപ്പോഴും ഈ മറ്റ് കുറിച്ച് ഇങ്ങനെ സവർക്കർ ആർ എസ് എസുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ ഞാൻ അവർ പറയുന്നത് ആർ എസ് എസിൻ്റെ സ്ഥാപകൻ സവർക്കർ എന്നാണ് അത്രമാത്രം വിവരമില്ലായ്മയുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്നുള്ളത് ഇരിക്കട്ടെ കാരണം ആർ എസ് എസിന്റെ പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധമില്ലാതെ അതിന് വേറെ ഒരു പ്രസ്ഥാനം തന്നെ ആർ എസ് എസിനോട് ചേരാത്ത മറ്റൊരു സംഘടന തന്നെ ഉണ്ടാക്കിയ ആളാണ് സവർക്കർ പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവർക്ക് ആർ എസ് എസിനെ ചീത്ത വിളിക്കണമെങ്കിൽ സവർക്കറുടെ പേര് പറയണം സവർക്കർ ആർ എസ് എസ് ആണെന്ന് പറയണം കുറേ അധികം കമ്മ്യൂണിസ്റ്റുകാരും നാട്ടുകാരും അത് വിശ്വസിച്ച് വെച്ചിട്ടുണ്ടാവും ഏറ്റവും കുറഞ്ഞ പക്ഷെ അടിമകളായ കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും എങ്കിലും അത് വിശ്വസിച്ച് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് കാരണം ഇത്തരം നുണകൾ വിശ്വസിക്കുന്നത് അവരായിരിക്കുമല്ലോ ജിഹാദികളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ നുണ പറയുന്നതും വിശ്വസിക്കുന്നതും അവരാണ് അവരുടെ അണികൾ അത്തരം ഒന്നാണ് ഇത് ഈ നുണ അവർ പറയുന്നതിൻ്റെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും അവരുടെ കള്ളത്തരങ്ങൾ അവരുടെ രാജ്യദ്രോഹങ്ങൾ അവരുടെ വഞ്ചനകൾ അവരുടെ ചതികൾ ലോകം തിരിച്ചറിയാതിരിക്കണം ചർച്ച എപ്പോഴും മറ്റുള്ളവരിലേക്കാക്കി വെച്ചാൽ അവരുടെ തട്ടിപ്പും രാജ്യദ്രോഹവും ആരും അറിയില്ല എന്നാണ് ആ പാവങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആരോപണത്തിൻ്റെ ഒരു കാരണം മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന യുദ്ധം നടക്കുമ്പോൾ ഒത്തിരി വിവാദം ഉണ്ടായല്ലോ ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന മണ്ണിന് വേണ്ടിയാണ് യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന സവർണ വർഗീയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു നിലപാടെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ചൈനയ്ക്കെതിരെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇന്ത്യ ഗവൺമെന്റിനെതിരെ പറഞ്ഞെന്നാൽ വീണ്ടും ഒരു നിരോധനം വരും എന്ന് അവർ വിചാരിച്ച് നിരോധിച്ചു അറുപത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു ചൈന യുദ്ധത്ത് ചൈനയുടെ ആക്രമണ സമയത്ത് ചൈനയുടെ പക്ഷം പറയുകയും ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചൈനീസ് ചാരന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു ഇന്ന് എന്ന് ഇവർ ആഘോഷിക്കുന്ന സോഷ്യലിസ്റ്റ് ആഘോഷിക്കുന്ന ജവഹർലാൽ നെഹ്റു ചൈനീസ് ചാരന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അവരെന്നും ഭാരതത്തിനെതിരായി ചാരപ്പണി നടത്തിയിട്ടുള്ളവരാണ് അത് സ്വാതന്ത്ര്യ സമരം നടന്നപ്പോഴും അതേ ചാരപ്പണി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഈ രണ്ട് ചാരപ്പണി നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടിയാണ് ഒന്ന് ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തി അതിന്റെ പേരിൽ അവർ നിരോധനം അവര് അവര് ഏറ്റു അതിന്റെ പേരിൽ അവരെല്ലാം ജയിലിൽ കിടന്നു അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ സ്വാതന്ത്ര്യാനന്തരം നടത്തിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനവും ഈ ചാരപ്പണി എന്നുള്ളതും മറ്റൊന്ന് ഈ ആ സമയത്ത് പത്രസമ്മ ചൈനീസ് ആക്രമണത്തെപ്പറ്റി പരാമർശിക്കവേ ഇ എം എസ് പറഞ്ഞു അവർ അവരുടേതെന്നും നാം നമ്മുടേതെന്നും പറയുന്ന ഭൂപ്രദേശം എന്ന് പത്രസമ്മേളനത്തിൽ ഇ എം എസ് നടത്തിയ ഈ പ്രസ്താവനയെ അതേ പത്രസമ്മേളനത്തിൽ കടന്നു വന്ന ഡാങ്കെ ചോദ്യം ചെയ്യുകയും നിങ്ങളൊരു ഡെമ്മി ആണെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു ഇ എം എസ് നടത്തിയ പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഇ എം എസ് ഈ ചാരപ്പണി ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഈ ആരോപണം ഉന്നയിച്ചത് അതേ പത്രസമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു നേതാവ് ഡാങ്കെ വന്ന് ആ പത്രസമ്മേളനത്തിൽ വെച്ച് തന്നെ ഇ എം എസ് ഡെമ്മി സെക്രട്ടറിയാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു ഇ എം എസിന് ഇന്ത്യ ഇത് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇ എം എസ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു ഇരുചേരികളിലെയും ചേരികളെയും കൂട്ടിയോജിപ്പിച്ചിരുന്ന അജയ് ഘോഷിന്റെ അഭാവം പാർട്ടിയിലെ പിളർപ്പിന് ആക്കം കൂട്ടി ഇതിനിടയിൽ ഡാൻഗയുടേത് ആയിട്ടുള്ള ഒരു കത്ത് ബോംബെയിലെ കറണ്ട് വാരികയിൽ വന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസിദ്ധീകരണമായിരുന്നു കറണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത് കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ ആരോപണമൊക്കെ സത്യമായിട്ട് ജനങ്ങൾ കാണൂലേ ജയിലിൽ കിടന്നുകൊണ്ട് ഡാൻഗെ ബ്രിട്ടീഷ് അധികാരികൾക്ക് എഴുതിയത് അതായത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് അധികാരികൾക്ക് എഴുതിയ കത്ത് ഡൽഹി നാഷണൽ ആർക്കൈവ്സിൽ ഗവേഷണം നടത്തി വന്ന ദ്വിജേന്ദ്ര നന്ദി എന്നയാൾ കണ്ടെടുത്തു തന്നെ വിട്ടയച്ചാൽ ബ്രിട്ടീഷ് താല്പര്യത്തിന് ദോഷം വരാത്ത രീതിയിൽ പ്രവർത്തിക്കാം എന്നാണ് കത്തിൻ്റെ ഉള്ളടക്കം ബ്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബ്രിട്ടീഷ് ഉദ്യോഗ സർക്കാരിന് ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് ഭരണാധികാരിമാർക്ക് എഴുതിയ കത്താണ് തന്നെയും കൂട്ടരെയും വിട്ടയച്ചാൽ ബ്രിട്ടീഷുകാർക്ക് ദോഷം വരാത്ത രീതിയിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എസ് എ ഡാങ്കെ എഴുതിയ കത്താണ് ഈ അറുപതുകളിൽ ആർക്കൈവ്സിൽ നിന്ന് കണ്ടെടുത്തത് അവർ തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാരപ്പണി നടത്തുകയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുകയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഭാരത വിരുദ്ധ പ്രവർത്തനം നടത്തുകയും ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എഴുതിയ പുസ്തകമല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് ഒരു ജന്മം എം വി രാഘവൻ സഖാവ് എം വി രാഘവൻ്റെ ആത്മകഥയിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷ് ഉദ്യോഗ ഭരണാധികാരിമാർക്ക് എഴുതിയ കത്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് എം വി രാഘവൻ ഇവിടെ പരാമർശിക്കുന്നത് ഞങ്ങളെ വിട്ടയച്ചെന്നാൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊള്ളാം ഇത് ഔദ്യോഗിക കത്ത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ കത്താണ് അല്ലാതെ ആൻഡമാൻ ജയിലിൽ കിടന്ന എല്ലാവർക്കും വേണ്ടി എല്ലാവരും കൂടി ആവശ്യപ്പെട്ടിട്ട് സവർക്കർ എഴുതിയ കത്തല്ല അതെയാ അങ്ങനെ ഒരു കത്താണോ സവർക്കർ എഴുതിയ മാപ്പ എന്ന് പറയുന്നത് മാപ്പപേക്ഷ അല്ല അത് ഒരു പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചുള്ള കത്താണ് അതിരിക്കട്ടെ അത് മറ്റൊരു അവസരത്തിൽ പറയാം ഞാൻ പറഞ്ഞത് അതുപോലും ഇത്ര നുണയായിട്ട് പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി സ്വയം ബ്രിട്ടീഷ് ഭരണാധികാരിമാർക്ക് എഴുതിയ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഞങ്ങളെ വിട്ടയച്ചാൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊള്ളാം ഈ നാണം കെട്ട പണി ഏത് കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാതിരുന്നിട്ടുള്ളത് അവർ എല്ലാ കാലവും ഭാരതവിരുദ്ധരാണ് ദേശീയ വിരുദ്ധരാണ് സ്വാതന്ത്ര്യ സമര വിരുദ്ധരാണ് രാജ്യദ്രോഹികളാണ് ചൈനീസ് ചാരന്മാരാണ് ഈ ചൈനീസ് ചാരപ്പണി ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരെയും പ്രധാന പ്രവർത്തകരെയും തിരിച്ചറിയാതെ അവരുടെ പാവപ്പെട്ട അണികൾ അടിമകളെപ്പോലെ പണിയെടുക്കുകയും അറിയാതെയെങ്കിലും ചില സാധാരണ മനുഷ്യർ അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നത് രാജ്യദ്രോഹികൾക്ക് നിങ്ങൾ രാജ്യദ്രോഹികളെ നിങ്ങൾ ഊട്ടുകയാണ് ചൈനീസ് ചാരന്മാരെ നിങ്ങൾ സംരക്ഷിക്കുകയും അവരെ പുകഴ്ത്തിപ്പറയുകയുമാണ് അവരുടെ ഈ രാജ്യദ്രോഹം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ കുറഞ്ഞപക്ഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ നിങ്ങൾ രാജ്യദ്രോഹികളാകാതിരിക്കാനെങ്കിലുമുള്ള ജാഗ്രത പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നമസ്കാരം